നോമ്പുകാലം തുടങ്ങി. ഇത് 50 നോമ്പാണോ അതോ 40 നോമ്പാണോ എന്നത് നോമ്പ് വിചാരത്തിന്റെ നടുഭാഗത്ത് തന്നെ കിടന്ന് ചുറ്റിത്തിരിയുന്നതായി തോന്നും. ആ ചർച്ച തന്നെ നോമ്പിന്റെ ചാരുത എടുത്തു കളയുന്നു. പുറയങ്കികളുടെയും തൊങ്ങലുകളുടെയും നീളത്തെക്കുറിച്ചും നീളക്കുറവിനെക്കുറിച്ചും അഭിമാനം കൊണ്ടിരുന്ന സുവിശേഷത്തിലെ ആധ്യാത്മിക പൊങ്ങച്ചക്കാരെ പോലെ അവർക്കായിരുന്നല്ലോ ആത്മീയ തിമിരം ഏറ്റവും കൂടുതലായിരുന്നതും. അതൊരു വിധിവൈപരീത്യമാണ്. ഓരോരുത്തരും തനത് പാരമ്പര്യങ്ങൾ പിന്തുടർന്ന് നോമ്പിനെ അർത്ഥപൂർണമായി കൊണ്ടാടുക എന്നതിനപ്പുറം പാശ്ചാത്യമാണോ പൗരസ്ത്യമാണോ ഇവിടെ പ്രസക്തം എന്നൊരു ചോദ്യം തന്നെ പ്രസക്തമല്ല. എണ്ണവും പരപ്പുമല്ല, ഉണ്മയാണ് ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ബലികളെയും പ്രാർത്ഥനകളെയും മേന്മയുള്ളതാക്കി മാറ്റുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇന്ന് ജോയൽ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഹൃദയം കീറാൻ, എന്നിട്ടാകാം വസ്ത്രം കീറാൻ. ഇന്ന് സങ്കീർത്തനം 51 നമ്മോട് പറയും, നുറുങ്ങിയ ഹൃദയമാണ് ദൈവത്തിന് അനുയോജ്യമായ ഏറ്റവും വലിയ ബലി. നമ്മിൽ അക്ഷീണം പ്രവർത്തിക്കുന്ന, നമ്മെ തന്നോട് എപ്പോഴും വലിച്ചടിപ്പിക്കുന്ന ദൈവകൃപയെ വ്യർത്ഥമാക്കരുതെന്നാണ് പൗലോസ് കൊരിന്ത്യരെ ഓർമ്മിപ്പിക്കുന്നത്. 2 കൊരിന്ത്യോസ് 5:20. കർത്താവിനെ തേടാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇന്ന് ഇന്ന് തന്നെയാണ്. ഇന്ന് വിഭൂതി തിരുനാളെന്നല്ല, ഇന്ന്. അതെപ്പോൾ നാം തിരിച്ചറിയുന്നു? അന്ന്. നമ്മൾ ദൈവത്തിനെതിരെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന്. സങ്കീർത്തനം 95. ഇന്ന് ഇന്ന് തന്നെ, എല്ലാ ദിനവും കടന്നു വരുന്ന ഇന്ന്. അത് 40ഉം 50ഉം അല്ല, ഒരു വർഷം 365 ഉം 366ഉം ഒക്കെ ഉണ്ട്. മൊത്തം കണക്കെടുക്കുമ്പോളാകട്ടെ ഒരു ജീവിതകാലം തന്നെയുമുണ്ട്. ചാരം മർത്യതയെ സൂചിപ്പിക്കുമ്പോഴും അത് വരിക്കുന്ന കുരിശുരൂപം രക്ഷയുടെ സുനിശ്ചിതമായ അടയാളമല്ലാതെ മറ്റെന്താണ്? ദൈവം നമ്മെ മണ്ണിൽ നിന്ന് രക്ഷാകരമായി തന്നെയാണ് മെനഞ്ഞത്. നോമ്പുകാലത്തെ ഉയർത്തി നിർത്തുന്ന 3 ആധ്യാത്മിക നെടുന്തൂണുകളുണ്ടല്ലോ: പ്രാർത്ഥന, പ്രായശ്ചിത്തം, കാരുണ്യപ്രവൃത്തികൾ. പ്രാർത്ഥന നമ്മെ ദൈവത്തിൽ അലിയാൻ പഠിപ്പിക്കുന്നു. പ്രായശ്ചിത്തം നമ്മുടെ പിടിമുറുക്കങ്ങളിൽ നിന്ന് വലിയാൻ നമ്മെ പഠിപ്പിക്കുന്നു. കാരുണ്യമാകട്ടെ അപരനിൽ കനിയാൻ നമ്മെ പഠിപ്പിക്കുന്നു. മണ്ണിലേക്ക് മടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഒത്തിരി സ്നേഹിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ജീവിച്ചു തുടങ്ങാം. കാരണം നാം ക്രിസ്തുവിൻ്റെതെന്ന് അറിയപ്പെടുന്നത് സ്നേഹത്തിൻ്റെ മുദ്രകൾ പേർന്നതുകൊണ്ടാണ്, ആചാരവഴികൾ പിന്നിട്ടതുകൊണ്ടല്ല.